ഹൈദർ എന്ന അറബി പദത്തിനർത്ഥം ധീരൻ സിംഹം എന്നൊക്കെയാണ്. അലി എന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ ധീരനായ നാലാം ഖലീഫയുടെ പേരു. ഉന്നതൻ എന്ന അർത്ഥമാണ് അതിന് അറബിയിൽ. രണ്ട് വാക്കും ഒരുമിച്ച് ചേർന്നാൽ ഹൈദർ അലി എന്നായി. പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങളുടെ അഞ്ച് ആൺമക്കളിലെ മൂന്നാമത്തെ കൺമണിക്ക് ഹൈദർ അലി എന്ന പേര് നൽകുമ്പോൾ പിതാവ് മനസ്സിൽ ഒരുപാട് നന്മകൾ വിചാരിച്ചിട്ടുണ്ടാകണം. മറ്റു നാലു കൺമണികളെയും പോലെ തന്നെ പിതാവിൻ്റെ നന്മ വിചാരങ്ങളുടെ പൂർത്തീകരണമായി ഹൈദരലി എന്ന കുറിയ മനുഷ്യനും മനുഷ്യർ പാർക്കുന്ന ലോകത്തിൻ്റെ നന്മയുടെ നിലാവായി. ഭൂമിയിൽ നനവ് തൊട്ട മനുഷ്യരുടെ പയ്യാരങ്ങൾക്ക് ചെവി കൊടുത്ത പിതാക്കളെപ്പോലെ ജീവിതമാകെ മനുഷ്യർക്ക് സമർപ്പിച്ച ആ മനുഷ്യൻ ഇനി നമ്മോടൊപ്പമില്ല. കഷ്ടതകളിലും യാതനകളിലും ആനന്ദങ്ങളിലും ആഘോഷങ്ങളിലുമെല്ലാം സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്ന ഒരു ജീവിതത്തിൻ്റെ പേരായിരുന്നു പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ. പ്രതിസന്ധികൾ നിറഞ്ഞ കാലത്തിൻ്റെ ഇരുൾ പാതകളിലൂടെയാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ ജീവിതം നടന്നു തുടങ്ങുന്നത്. പുതിയ മാളിയക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങളുടെയും ആയിഷ ബീവിയുടെയും മൂന്നാമത്തെ മകൻ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിൻ്റെ രണ്ട് മാസം മുൻപാണ് പിറവിയെടുക്കുന്നത്. രാജ്യം മാത്രമല്ല സമുദായവും തീക്ഷ്ണമായ പാതകളിലൂടെ കടന്നു പോകുന്ന കാലം. കലാപങ്ങൾ നൽകിയ വറുതിയും പട്ടിണിയും ജീവിതത്തിന്മേൽ ദുരിതം പണിതപ്പോൾ ജനത ആശ്രയവും ആശ്വാസവും തേടിച്ചെന്നത് സമുദായ നേതാക്കളുടെ സന്നിധാനങ്ങളിൽ. അവിടങ്ങളിൽ പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ തങ്ങൾക്കുള്ളൂ എന്നവർ വിശ്വസിച്ചു. കൊടപ്പനക്കൽത്തറ വാർഡിൻ്റെ വരാന്തയിൽ രാപ്പകലുകളിൽ ആശ്വാസവും പരിഹാരവും പെയ്തുകൊണ്ടിരുന്നു. ഹൈദരലി എന്ന കുട്ടിക്ക് പ്രായം 2. ഹൈദരാബാദ് ആക്ഷൻ്റെ പേരിൽ പിതാവിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പുലർച്ചെ വീട്ടിലെത്തുന്നു. ഉമ്മ ക്ഷയരോഗം ബാധിച്ച് കിടക്കുന്നു. ചികിത്സ കോയമ്പത്തൂരിലെ ഗാന്ധിപുരത്ത്. മഞ്ചേരി സബ് ജയിലിൽ 2 ദിവസവും തൊട്ടടുത്ത ജയിലിൽ അതിനേക്കാൾ ദിവസവും പിതാവ് പൊക്കോയ് തങ്ങൾ കിടന്നു. തൊട്ടടുത്ത വർഷം ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു. സ്നേഹത്തിൻ്റെയും മാതൃവാത്സല്യത്തിൻ്റെയും ലാളന പിന്നീട് ഹൈദരലി ശിഹാബ് തങ്ങൾ അറിയുന്നത് ഉപ്പയുടെ സഹോദരി മുത്തുബീവിയിലൂടെയാണ്. മക്കളില്ലാത്ത മുത്തുബീവി കൊടപ്പനക്കലിലായിരുന്നു താമസം. ഓർമ്മകൾ പിച്ചവെച്ച് തുടങ്ങുന്നതോടെ വീട്ടിലെ തിരക്കുകളിലും കാര്യങ്ങളിലും ഹൈദരലി തങ്ങളും ഒരു കണ്ണിയായി. മുതിർന്ന ജ്യേഷ്ഠൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിദേശത്ത് പഠിക്കുന്നു. ഉമരലി തങ്ങളും ഹൈദരലി തങ്ങളും കൊടപ്പനക്കലിലെ വരാന്തക്കെടുത്ത് മുറിയിലിരിക്കും. സഹചാരിയായി ഏതു സമയത്തും പാണ്ഡിക്കടവത്ത് ഹൈദ്രു ഹാജിയും അവിടെ ഉണ്ടാകും. ബാപ്പ വട്ടമേശയ്ക്ക് മുന്നിലിരുന്ന് ജനങ്ങളുടെ ആധികളും വേദനകളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ മുറിയിലിരുന്ന് സഹോദരങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. കണ്ണീരിൻ്റെയും വേദനയുടെയും നനവുള്ള പയ്യാരങ്ങൾ അവിടെ ചാലിടുമ്പോൾ അതുകൊണ്ട് ആ സഹോദരങ്ങളും പാകപ്പെടുകയായിരുന്നു. ഒരു ജനതയെ നയിക്കാനുള്ള മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പാകപ്പെടൽ. പിതാവ് മരണപ്പെട്ടതോടെ രാഷ്ട്രീയ രംഗത്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കും മതരംഗത്ത് ഉമരലി ശിഹാബ് തങ്ങൾക്കും കൂടുതൽ ചുമതലകളുണ്ടായി. ചെറുതല്ലാത്ത ചുമതലകളും ജ്യേഷ്ഠന്മാരുടെ സഹായിയും അനുസരണയുള്ള ഒരു അനുജനായി ഹൈദരലി തങ്ങളും ആ സമയത്തും അവിടെ ഉണ്ടായിരുന്നു. വ്യക്തിവൈരാഗ്യങ്ങൾ, കുടുംബകലഹങ്ങൾ, സാമുദായിക സംഘർഷങ്ങൾ തുടങ്ങിയവ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സന്നിധ്യത്തിൽ തീർപ്പാക്കുമ്പോൾ ഇന്നത് തീർപ്പാക്കിയെന്ന് കുറിച്ചു വെക്കുന്നത് ഹൈദരലി തങ്ങളായിരുന്നു. അങ്ങനെയൊരു രീതി അവിടെയുണ്ട്. തീർപ്പാക്കുന്ന വിഷയങ്ങൾ കക്ഷികളുടെ സാന്നിധ്യത്തിൽ കുറിച്ചു വെക്കും. അത്തരം പുസ്തകങ്ങൾ ഇന്നും കൊടപ്പനകളിൽ കാണാം. തറവാട്ടിൽ ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലത്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്തെല്ലാം ആറ്റേ ആറ്റേ എന്ന് വിളിക്കും. കുടുംബക്കാർക്കും നാട്ടുകാർക്കും ഹൈദരലി തങ്ങൾ ആറ്റപ്പൂവാണ്. ബഹുമാനിച്ച് ആറ്റക്ക എന്നും വിളിക്കും. പരിപാടികൾക്ക് പോകാൻ എന്തെങ്കിലും തടസ്സം ശിഹാബ് തങ്ങൾക്കുണ്ടായാൽ തൻ്റെ പരിപാടി പോലും മാറ്റിവെച്ച ആ പരിപാടിക്കായിരുന്നു ഹൈദരലി തങ്ങൾ പ്രാധാന്യം നൽകിയിരുന്നത്. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാനുള്ള നേരം ഈ ജീവിതത്തിനില്ലായിരുന്നു. പുലർച്ചെ സുബഹി നമസ്കാരത്തിന് എണീറ്റാൽ തുടങ്ങുന്ന ഒരു ദിനം വിവിധ പരിപാടികളിലൂടെയും ചടങ്ങുകളിലൂടെയും കടന്നുപോകും. തങ്ങളുടെ ഒരു സാന്നിധ്യം ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് ആളുകൾ കൊടപ്പനക്കലിലെത്തി ഹൈദരലി തങ്ങളുടെ അവധി നോക്കി പരിപാടിയുടെ ദിനം ഉറപ്പിക്കും.
ചൊവ്വമാ മറ്റു ദിവസങ്ങളിൽ രാവിലെ വീട്ടിൽ വന്ന സന്ദർശകർക്കൊക്കെ കണ്ട് സംസാരിച്ച് പരിപാടികൾക്കുള്ള യാത്ര തുടങ്ങും. പത്രങ്ങൾ കാരണകത്തുണ്ടാകും. വായിക്കാൻ യാത്രക്കിടയിൽ സമയം കണ്ടെത്തും. വായിക്കാൻ കൂടുതൽ സമയം കിട്ടാറില്ലെങ്കിലും അതില്ലാത്ത ഒരു നേതാവിന് ജീവിക്കാനാകില്ലല്ലോ. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ഏതെന്ന ചോദ്യത്തിന് ഇമാം ഗസാലിയുടെ ഇഹ്യ ഉലുമുദ്ദീൻ എന്ന പല സമയത്തും ഹൈദരലി തങ്ങൾ പറയാറുണ്ട്. തൻ്റെ ജീവിതത്തെ ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തി കണ്ണീത്ത് അഹമ്മദ് മുസ്ലിയാറാണെന്നും തങ്ങൾ പറഞ്ഞിരുന്നു. ആ ജീവിതത്തിൻ്റെ സൂക്ഷ്മതയും സത്യസന്ധതയും വിനയവുമാണ് ഹൈദരലി തങ്ങളെ അത്ഭുതപ്പെടുത്തിയതും ആകർഷിച്ചതും. ജീവിതത്തിൽ ഏറ്റവും ദുഃഖമുണ്ടാക്കിയ രണ്ടു നേരങ്ങളിൽ ഒന്ന് പിതാവിൻ്റെ മരണവും മറ്റൊന്ന് കടലുണ്ടി ട്രെയിൻ ദുരന്തവുമാണ്. ഓർമ്മയിൽ കുളിരണിഞ്ഞു നിൽക്കുന്ന യാത്ര. 9 വയസ്സിൽ കോഴിക്കോട് സ്കൂളിൽ പഠിക്കുമ്പോൾ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളോടൊപ്പം വയനാട്ടിലേക്ക് പോയതാണ്. കക്കോടൻ മൂസ ഹാജിയുടെ വീട്ടിലെ ഒരു ചടങ്ങിനാണ് പോക്ക്. ബാപ്പയാണ് ബാഫക്കി തങ്ങളോടൊപ്പം പോകാൻ പറഞ്ഞത്. ആദ്യമായി ചുരം കാണുകയാണ്, കയറുകയാണ്. മുകളിൽ എവിടെയോ എത്തിയപ്പോൾ ബാഫക്കി തങ്ങൾ ചുരത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. ഇടയ്ക്ക് പത്രം വായിച്ചു കൊടുക്കാൻ പറഞ്ഞു. ശബ്ദം പതുക്കെ ആയപ്പോൾ ഉറക്കെ വായിക്കാൻ പറഞ്ഞു. അതിനുശേഷം റേഡിയോയിൽ വാർത്തയും കേൾക്കുന്നുണ്ട്. ഒരു വലിയ മനുഷ്യനോടൊപ്പമുള്ള വയനാടൻ യാത്രയെക്കുറിച്ച് തങ്ങൾ ആനന്ദത്തോടെ സംസാരിച്ചിരുന്നു പല സമയത്തും. ഭാരങ്ങളെല്ലാം വന്നു ചേർന്നാലും സങ്കടങ്ങളെല്ലാം ജനത ഇറക്കി വച്ചാലും പതറാത്ത ഒരു മനസ്സും വിശാലമായ ഒരു ഹൃദയവും നിഷ്കളങ്കമായ ഒരു പുഞ്ചിരിയും അവിടെ ഉണ്ടായിരുന്നു. ഇരുളിൻ്റെ കാർമേഘങ്ങൾ എത്ര മൂടിക്കെട്ടിയാലും വശ്യമായ പെരുമാറ്റത്തിലൂടെ എല്ലാം വകഞ്ഞു മാറ്റാനുള്ള ശാന്തത. പാതിരാത്രി സ്വന്തം കാര്യങ്ങൾ പറയാൻ വന്ന ഒരാൾക്ക് രാവിലെ വരെ കാത്തിരിക്കേണ്ടി വന്ന സാഹചര്യം അറിഞ്ഞ അന്ന് മുതൽ തൻ്റെ ഉറക്കം വരാന്തയോട് ചേർന്ന മുറിയിലേക്ക് മാറ്റുകയും ആര് വന്നാലും തന്നെ വിളിച്ചുണർത്തണമെന്ന് പറയുകയും ചെയ്ത പൂക്കോയ തങ്ങളുടെ മകന് കഷ്ടത അനുഭവിക്കുന്നവരുടെയും വേദന അനുഭവിക്കുന്നവരുടെയും പ്രതീക്ഷകൾക്ക് മുന്നിൽ ഒരിക്കലും വാതിലടച്ചിടാൻ സാധിക്കുമായിരുന്നില്ല. പാതിരാത്രി അടച്ചിടാത്ത ആ ഗേറ്റിൻ്റെ പടി അവസാനത്തെ ആൾ കടന്നു പോയാലേ എന്നും അവിടെ രാത്രി ആരംഭിക്കാറുണ്ടായിരുന്നുള്ളൂ. 4.5 പതിറ്റാണ്ടുകാലം ജനതയുടെ ആധികളും പരാധികളും ഉതിർന്നു വീണ ആ മേശയ്ക്ക് മുന്നിൽ ഒരു ജനത മനസ്സിൻ്റെ നൊമ്പരങ്ങൾ പറഞ്ഞു തീർക്കുമ്പോൾ അത് ക്ഷമയോടെ കേൾക്കാൻ ഇനി ആറ്റപ്പൂ ഇല്ല.